ഫീഡ് ഫുട്ബോളിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡെംബേലെ സാഗയ്ക്ക് ഏകദേശം ഒരു അവസാനം കണ്ട പോലെ തന്നെ റഫീനിയ സാഗയ്ക്കും ഒരു അവസാനം കാണാൻ പോവുകയാണ്. ഈ രണ്ട് താരങ്ങളും ബാഴ്സലോണയുടെ കുപ്പായത്തിൽ ചാവിയുടെ കീഴിൽ അടുത്ത സീസണിൽ ഫുട്ബോൾ കളിക്കുന്നുള്ളതാണ് എല്ലാവരും ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഡെംബേലെ ഒരു രണ്ട് വർഷത്തെ കോൺട്രാക്റ്റാണ് അവിടെ സൈൻ ചെയ്യാൻ പോകുന്നത്. നമ്മൾ മുൻപേ സംസാരിച്ചുള്ള കാര്യമാണ്, 40% സാലറി റിഡക്ഷനൊക്കെ എടുത്തിട്ടാണ് പുള്ളി സൈൻ ചെയ്യാൻ പോകുന്നത് കോൺട്രാക്ട്. പുള്ളി ഓൾറെഡി ബാഴ്സലോണയിൽ ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്ന വാർത്ത. മറ്റൊരു വാർത്ത, റഫീനിയയുടെ ഡീലിലും ഏകദേശം കാര്യങ്ങളൊക്കെ സോൾവ് ആയിരിക്കുകയാണ്. ഏകദേശം 72 മില്യൺ യൂറോസിൻ്റെ ഒരു പാക്കേജാണ് ലീഡ്സിന് മുമ്പിലേക്ക് ബാഴ്സലോണ വെച്ചിരിക്കുന്നതാണ് ഫാബ്രിസിയോ റൊമാനെ പറയുന്നത്. ബെൻ ജേക്കബ്സ് ഒക്കെ പറയുന്നത് 75 മില്യൺ യൂറോസ് ആണ്. അപ്പോൾ അതായത് ചെൽസി ഒരു 60 മില്യൺ പൗണ്ടാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ബിഡാണ് അവരുടെ മുമ്പിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നത് ലീഡ്സിൻ്റെ. അപ്പോൾ അതിനേക്കാൾ കൂടുതലായിട്ടുള്ളൊരു ഓഫറാണ് ബാഴ്സലോണ വെക്കുന്നത്. അപ്പോൾ അതെന്തായാലും ഇപ്പോൾ ഇനി റഫീനിയ ബാഴ്സലോണയുടെ പ്ലെയർ ആകുന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. പിന്നെ ജെറാർഡ് റൊമേറോ ഒക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാഴ്സലോണയുടെ ആ ഒരു സെക്കൻഡ് ലീവർ ഉണ്ടല്ലോ, എക്കണോമിക് ലീവർ, അത് ഉടനെ തന്നെ ഈ വരുന്ന ആഴ്ചയിൽ തന്നെ ആക്ടിവേറ്റ് ചെയ്യും. അതിനുശേഷമായിരിക്കും ഈ ഒരു ഡീൽ നടക്കുക എന്നതാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ കാര്യങ്ങളൊക്കെ ഏകദേശം സെറ്റിലായിരിക്കുന്നത്. ഇതിൽ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് പ്ലെയറിൻ്റെ ഭാഗത്തുനിന്നുള്ളതും അതുപോലെ ഏജൻറ്റിൻ്റെ ഭാഗത്തുനിന്നുള്ളതും, പ്ലെയറിൻ്റെ ഏജൻറ്റായിട്ടുള്ള ഡെക്കോയുടെ ഭാഗത്തുനിന്നുള്ള ഒരു എഫേർട്ടാണ്. ബാഴ്സലോണയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി അവർ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ലീഡ്സ് യുണൈറ്റഡ് അവർ വളരെ സ്ട്രെയിറ്റ് ആയിട്ടായിരുന്നു കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. ഇത്തരത്തിലൊരു ബിഡ് ഞങ്ങളുടെ മുമ്പിൽ ചെൽസി വെച്ചിട്ടുണ്ട്, അപ്പോൾ അതിനേക്കാൾ കൂടുതലോ അല്ലെങ്കിൽ അതിനെ മാച്ച് ചെയ്യുന്നതോ ആയിട്ടുള്ള ഓഫർ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ബാഴ്സലോണ ചെയ്തിരിക്കുന്നത്. റഫീനിയയും ഡെക്കോയും ശക്തമായിട്ട് ആ ഒരു ബാഴ്സലോണയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഡെക്കോ ബാഴ്സലോണയുമായിട്ട് നിരന്തരം ചർച്ചകളിലും കാര്യങ്ങളൊക്കെ ഇടപെട്ടതും നമുക്കറിയാം. കാരണം ഈ റഫീനിയയ്ക്ക് വലിയൊരു ആഗ്രഹമാണ് ബാഴ്സലോണയിൽ കളിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ മുൻപ് പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ആർസണലിൻ്റെ കയ്യിൽ നിന്നും ചെൽസി ഹൈജാക്ക് ചെയ്ത ഡീലിനെ ബാഴ്സലോണ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിലും ഏകദേശം തീരുമാനമായിരിക്കുകയാണ്. ഇനി അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇനി മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ചെൽസിയിലേക്കുള്ള റഹീം സ്റ്റെർലിങ്ങിൻ്റെ വരവാണ്. ഇത് ഓൾറെഡി എല്ലാവർക്കും അറിയുന്ന ഒരു വാർത്തയായിരുന്നു. ഇനി ആകെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് മാത്രമാണ് ബാക്കിയുള്ളത്. അത് ഏത് നിമിഷം വേണമെങ്കിലും വരാം. കാരണം ഈവൺ മെഡിക്കൽസ് ഒക്കെ കഴിഞ്ഞു എന്നുള്ള തരത്തിലുള്ള വാർത്തയാണ് ഫാബ്രിസിയോ റൊമാനോയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ എന്തായാലും പുള്ളിക്കാരൻ ഓൾറെഡി സിറ്റിയിൽ ഏകദേശം 300K അടുത്ത് സാലറി വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടെ കൂടുതൽ സാലറി ആയിരിക്കും ചെൽസി കൊടുക്കാൻ പോകുന്നത്. ചെൽസിയുടെ ബെസ്റ്റ് പെയ്ഡ് പ്ലെയർ ആകാൻ പോവുകയാണ് ഈ റഹീം സ്റ്റെർലിംഗ് എന്നുള്ളൊരു കാര്യമുണ്ട്. ഇതിനു മുമ്പ് റൊമലു ലുക്കാക്കു ആയിരുന്നു. റൊമലു ലുക്കാക്കുവിനെ തിരികെ ഇൻ്റർമിലാനിലേക്ക് വിട്ടിട്ടുണ്ട്. അവിടെ ഇൻ്റർമിലാനാണ് പുള്ളിയുടെ വേജും കാര്യങ്ങളൊക്കെ ഇനി നോക്കുന്നത്. അപ്പോൾ ചെൽസിയുടെ ബെസ്റ്റ് പെയ്ഡ് പ്ലെയർ ആകാൻ പോവുകയാണ്. 27-കാരനാണ്, ഇപ്പോഴും പീക്കിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. നമുക്കറിയാം റഹീം സ്റ്റെർലിങ്ങിൻ്റെ ക്ലോസ്ലി വാച്ച് ചെയ്യുന്ന ആളുകൾക്ക് പുള്ളി ഒരു ഫ്ലോലെസ് പ്ലെയറൊന്നുമല്ല, ബിഗ് ചാൻസുകളൊക്കെ മിസ് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ചെൽസിയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സൈനിങ് ആണ്. ചെൽസിയുടെ മാനേജറിൻ്റെ പ്രയോറിറ്റി സൈനിങ് ആണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ചെൽസിക്ക് ആവശ്യമുള്ള തരത്തിലുള്ള ഒരു വിങ്ങറിനെയാണ് അവർ സൈൻ ചെയ്തിരിക്കുന്നത്. അവർക്ക് നിലവിലുള്ള വിങ്ങർമാരെക്കാൾ കൂടുതൽ ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറാണ്. ഇപ്പോൾ കഴിഞ്ഞ 5 പ്രീമിയർ ലീഗ് സീസൺ എടുത്തു കഴിഞ്ഞാൽ 5+ പ്രീമിയർ ലീഗ് ഗോളുകൾ അടിച്ചിട്ടുള്ള ഒരു താരമാണ്. പക്ഷേ മാൻസിറ്റി എന്ന് പറയുന്ന ഒരു ടീം ഒരുപാട് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ടീമാണെന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്. പക്ഷേ എന്നാൽ പോലും ഈ കഴിഞ്ഞ 5 സീസണിൽ 3 എണ്ണത്തിലും 15+ പ്രീമിയർ ലീഗ് ഗോളുകളും പുള്ളി അടിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഓർക്കണം. അപ്പോൾ അത്തരത്തിലുള്ള വാസ്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസുമായിട്ടാണ് സ്റ്റെർലിംഗ് വരുന്നത്. 4 പ്രീമിയർ ലീഗ് ടൈറ്റിലുകളുണ്ട്. അതിന് മുമ്പ് ഒരു ടീനേജർ ആയിരിക്കുന്ന സമയത്ത് ലിവർപൂളിൽ കളിച്ചിട്ടുള്ള പരിചയമുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു മെയിൻ മാൻ ആയിട്ടാണ് പുള്ളി ഈ ഒരു ടീമിലേക്ക് വരുന്നത്. അപ്പോൾ പുള്ളിയുടെ ആ ഒരു ഇമ്പാക്റ്റും ബാക്കിയുള്ള കമ്പാരിസനൊക്കെ കുറിച്ചുള്ള മറ്റൊരു വീഡിയോ നമുക്ക് ചെയ്യാമെന്നുള്ള പ്രതീക്ഷയും. പക്ഷേ ഒരു ഗുഡ് സൈനിങ് ആണ് ചെൽസിയെ സംബന്ധിച്ചിടത്തോളം. പ്രശ്നങ്ങളില്ല എന്നല്ല പറഞ്ഞു വരുന്നത്, പക്ഷേ അവർക്ക് അവിടെ ഉള്ളതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു വിങ്ങറിനെ തന്നെയാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. റൈറ്റിലും ലെഫ്റ്റിലും കളിക്കാൻ പറ്റുന്ന ഒരു വിങ്ങറാണ് റഹീം സ്റ്റെർലിങ്. ഇനി എന്തായാലും ചെൽസിയെ സംബന്ധിച്ചിടത്തോളം റഫീനിയ സാഗയിൽ അവർക്ക് ഒരു അടി കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇനി അവർ ബാക്കിയുള്ള അറ്റാക്കിംഗ് ടാർഗറ്റുകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോവുകയാണ്. ഇപ്പോൾ സൈമൺ ഫിലിപ്സ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഗ്നാബ്രി ഒരു പേരായിട്ട് വരാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകൾ ഓൾറെഡി പിന്നാമ്പുറങ്ങളിൽ നടക്കുന്നുണ്ടെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ കൂടുതലായിട്ടുള്ള കോൺക്രീറ്റ് ആയിട്ടുള്ള വാർത്തകളൊന്നുമില്ല. സൈമൺ ഫിലിപ്സ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പിന്നെ ബാൻഡ് സ്പോർട്ടിംഗ് ഡയറക്ടർ ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു അന്വേഷണം ചെൽസിയുടെ ഭാഗത്തുനിന്ന് ഗ്നാബ്രിയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത് ക്ലോസ്ലി വാച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഗ്നാബ്രിയിലേക്ക് ചെൽസി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ്. ഇനി നമ്മൾക്ക് എറിക് ടെൻ ഹാഗിൻ്റെ പ്രസ് കോൺഫറൻസിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും അദ്ദേഹം ചർച്ച ചെയ്തിട്ടുണ്ട്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ പറ്റി സംസാരിച്ചിട്ടുണ്ട്, ഹാരി മഗ്വയറിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട്, ഫ്രാങ്കി ഡിയോങ്ങിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതിലേക്കൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് പോകാം. ആദ്യം തന്നെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ നോട്ട് ഫോർ സെയിൽ എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ പ്രസ് കോൺഫറൻസ് നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം മാഞ്ചസ്റ്റർ യുണൈറ്റഡും എറിക് ടെൻ ഹാഗും ഒക്കെ ഇപ്പോൾ തായ്ലൻഡിലാണുള്ളത്. കാരണം അവിടെ പ്രീ സീസൺ ടൂർ അവിടെയാണ് ആരംഭിക്കുന്നത്.
ലിവർപൂളിനെതിരെ നാളെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മത്സരം നടക്കാൻ പോകുന്നത് ബാങ്കോക്കിൽ വെച്ചിട്ട്. അപ്പോൾ അതിന് മുന്നോടിയായിട്ടാണ് ഈ ഒരു പ്രസ് കോൺഫറൻസ് നടന്നിട്ടുള്ളത്. അപ്പോൾ അതിലാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ കാര്യം അദ്ദേഹം പറയുന്നത്, ഈ ലീക്കുകൾ ഇപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തേക്ക് വരുന്നതിന് മുമ്പ് റൊണാൾഡോയുമായിട്ട് താൻ സംസാരിച്ചിരുന്നതാണ്. അന്നൊന്നും റൊണാൾഡോ തനിക്ക് പോകണമെന്നുള്ള തരത്തിലുള്ള കാര്യമൊന്നും തന്നോട് പറഞ്ഞിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല, ഇതോടൊപ്പം പുള്ളി കൂട്ടിച്ചേർത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ റൊണാൾഡോയുടെ ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വായിക്കുന്നുണ്ട്. പക്ഷെ എന്തായാലും ഞങ്ങൾക്ക് സക്സസ് ടുഗദർ വേണമെന്നുള്ളതാണ് പുള്ളിയുടെ ആഗ്രഹം. അതായത് കൂട്ടായി റൊണാൾഡോയുമായി ഒത്ത് സക്സസ് വേണമെന്നുള്ളതാണ് പുള്ളി പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം അദ്ദേഹം തീർത്ത് പറഞ്ഞത്, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ നോട്ട് ഫോർ സെയിലാണെന്ന്. അതോടൊപ്പം തന്നെ പുള്ളി ക്രിസ്റ്റ്യാനോ റൊണാൾഡോ നമ്മുടെ പ്ലാൻസിലുള്ള പ്ലെയറാണ്. അപ്പോൾ ഇവിടെ പുള്ളി ഇപ്പോൾ ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ്, വേറെ പ്രശ്നമൊന്നുമില്ല എന്നുള്ളതാണ്. അതായത് പ്രീ സീസൺ ടൂറിൽ പുള്ളി എന്തുകൊണ്ട് ജോയിൻ ചെയ്തില്ല എന്നുള്ളതിൻ്റെ കാരണമാണ്, പേഴ്സണൽ റീസൺസ് ആണ് പറയുന്നത്. എന്തായാലും നമ്മൾ അടുത്ത സീസൺ റൊണാൾഡോയുമായിട്ട് തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത്. അത്ര മാത്രമേ ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ എന്നുള്ളത് വ്യക്തമാക്കുകയാണ് എറിക് ടെൻ ഹാഗ് എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ എറിക് ടെൻ ഹാഗിനെ സംബന്ധിച്ചിടത്തോളം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ക്ലബിൻ്റെ സ്റ്റാൻഡ് തന്നെയാണ് പുള്ളിയും പറയുന്നത്. അതായത് ക്ലബ്ബ് കോൺസ്റ്റൻ്റ് ആയിട്ട് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ക്ലബിൻ്റെ അടുത്ത സോഴ്സുകളിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നൊരു കാര്യം എന്താണ്, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ നോട്ട് ഫോർ സെയിൽ എന്നുള്ളതാണ്. അപ്പോൾ അത് തന്നെ വീണ്ടും എറിക് ടെൻ ഹാഗ് റിപ്പീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എന്തായാലും എറിക് ടെൻ ഹാഗ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുമായിട്ട് ഈ ലീക്കുകൾ വരുന്നതിന് മുമ്പാണ് സംസാരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ ലീക്ക് വന്നതിന് ശേഷം സംസാരിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടി ഓർക്കേണ്ടതാണ്. അപ്പോൾ ഇനി അവർ എന്തായാലും ഒരിക്കൽ കൂടി സംസാരിക്കുമായിരിക്കും, എന്നിട്ടായിരിക്കും എന്തെങ്കിലുമൊക്കെ തീരുമാനം എടുക്കുള്ളൂ. അല്ലെങ്കിൽ ഇനി ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഒരു ഒരു പിന്നെ മൂവിന് വേണ്ടി ഫോഴ്സ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണണം. ഇപ്പോൾ ഈ എന്തായാലും എറിക് ടെൻ ഹാഗിന് ക്ലബിൻ്റെ സ്റ്റാൻഡ് തന്നെയാണ് ഉള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ മാത്രമേ അദ്ദേഹം സംസാരിക്കുകയുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ട്. പിന്നെ ടെൻ ഹാഗ് കൂട്ടിച്ചേർത്തൊരു കാര്യം, ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ എങ്ങനെ ഹാപ്പിയാക്കുക എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യാൻ ഞാൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് പുള്ളി പറയുന്നത്. എങ്ങനെയാണ് റൊണാൾഡോയെ ഹാപ്പിയാക്കുക എന്നുള്ളത് നമുക്കറിയാം. അതായത് ട്രോഫി നേടാനുള്ള തരത്തിലുള്ള ഒരു ടീമിനെ സെറ്റ് ചെയ്തിട്ട് അത്തരത്തിലുള്ള ഒരു അംബീഷനുള്ള ഒരു പ്രൊജക്റ്റാണെന്നുള്ളത് പുള്ളിക്ക് ബോധ്യമായാൽ തന്നെ പുള്ളി ഹാപ്പിയാകുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ട്രോഫികൾ നേടാൻ ആഗ്രഹമുണ്ട്, ഇൻഡിവിജ്വൽ ഓണേഴ്സ് നേടാൻ ആഗ്രഹമുള്ള തരത്തിലുള്ള ഒരു പ്ലെയറാണ് റൊണാൾഡോ എന്നുള്ളൊരു കാര്യം പറയാം. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ടുലൈറ്റ് ഓഫ് അദ്ദേഹത്തിൻ്റെ കരിയറാണ്, അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ അവസാന കാലഘട്ടമാണ്. അപ്പോൾ അത്തരത്തിൽ ട്രോഫികൾ നേടാൻ, നേട്ടങ്ങൾ കൈവരിക്കാനുള്ള ഒരു അവസരം അദ്ദേഹത്തിന് മുമ്പിലുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ പുള്ളി ഹാപ്പിയാകുന്നതാണ് ഞാൻ കരുതുന്നത്. ഇനി മറ്റൊരു കാര്യം അദ്ദേഹത്തോട് ചോദിച്ചത് ഹാരി മഗ്വയറിൻ്റെ ക്യാപ്റ്റൻസിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അപ്പോൾ പുള്ളി പറയുന്നത് മഗ്വയർ തന്നെ ക്യാപ്റ്റനായിട്ട് തുടരുമെന്നുള്ള തരത്തിലുള്ള കാര്യമാണ്. മാത്രമല്ല, അദ്ദേഹം കൂട്ടിച്ചേർത്ത കാര്യം, അദ്ദേഹം ഒരു ക്യാപ്റ്റൻ എന്ന രീതിയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. മാത്രമല്ല, ഒരുപാട് സക്സസ് ക്യാപ്റ്റൻ എന്ന രീതിയിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇത് യുണൈറ്റഡ് ആരാധകർക്കിടയിൽ ഇത്തിരി പ്രശ്നം ഉണ്ടാകുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ്. അപ്പോൾ എന്ത് തരത്തിലുള്ള സക്സസ്സാണ് പുള്ളി കൊണ്ടുവന്നതെന്നുള്ളൊരു ചോദ്യമുണ്ട്. മാത്രമല്ല, ഒരു വളരെ മോശം ഒരു സീസണായിരുന്നു പുള്ളിക്ക് ഉണ്ടായിരുന്നത്. ഒരു ക്യാപ്റ്റൻ എന്ന രീതിയിലും ഒരു പ്ലെയർ എന്ന രീതിയിലും പിന്നെ ഒരുപാട് ലീക്കുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ടല്ലോ. ഡ്രസ്സിംഗ് റൂം ലീക്കുകൾ, അതുപോലെ ഡ്രസ്സിംഗ് റൂമിലെ ഇഷ്യൂസ്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുള്ളൊരു സാഹചര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥിതിയിൽ പുള്ളിയെ തന്നെ ക്യാപ്റ്റനായിട്ട് പിന്നെ തുടരാനുള്ളൊരു തീരുമാനം ഈ എറിക് ടെൻ ഹാഗ് എടുത്തത് യുണൈറ്റഡ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇത്തിരി സർപ്രൈസിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അവർക്ക് അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല, പക്ഷേ അതാണ് സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ സ്വാഭാവികമായിട്ടും എറിക് ടെൻ ഹാഗ് വന്നിട്ട് ഈ ഹാരി മഗ്വയറിനെ കണ്ട് സംസാരിച്ചിട്ടുണ്ടാകും, ഒരു ചാൻസ് കൂടി പുള്ളിക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഇത് മഗ്വയറിനെ സംബന്ധിച്ചിടത്തോളം ലാസ്റ്റ് ചാൻസ് സലൂൺ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ളൊരു കാര്യമാണ്. അതായത് അവസാനത്തെ ചാൻസാണ് പുള്ളിയെ സംബന്ധിച്ചിടത്തോളം. ഒരു പ്ലെയർ എന്ന രീതിയിൽ ഇമ്പ്രൂവ് ആകണം, ഒരു ക്യാപ്റ്റൻ എന്ന രീതിയിൽ ഇമ്പ്രൂവ് ആകണം, അല്ലെങ്കിൽ കാര്യങ്ങൾ കഷ്ടത്തിലാകുന്നുള്ളൂ. പക്ഷേ ഒരു ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു തീരുമാനമായിരിക്കും ചിലപ്പോൾ യുണൈറ്റഡ് ആരാധകരൊക്കെ പ്രതീക്ഷയുണ്ടാവുക. ഇതിനെ ഗാരി നെവിലൊക്കെ നല്ല രീതിയിൽ വെൽക്കം ചെയ്തിട്ടുണ്ട് ഈ ഒരു മൂവിനെ എന്നുള്ളൊരു കാര്യമുണ്ട്. പക്ഷേ യുണൈറ്റഡ് ആരാധകർക്കിടയിൽ എന്തായാലും ഇത് അത്ര അങ്ങോട്ട് സുഖിക്കുന്ന തരത്തിലുള്ളൊരു തീരുമാനമല്ല. എന്തായിരിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണാം. ഇനി മറ്റു വാർത്ത, ഈ ഫ്രാങ്കി ഡി യോങ്ങിനെ പറ്റിയിട്ടും ക്രിസ്റ്റ്യൻ എറിക്സനെ പറ്റിയിട്ടൊക്കെ ചോദിച്ചു, പുതിയ സൈനിങ്ങുകളെ പറ്റിയിട്ട്. അപ്പോൾ പുള്ളി പറയുന്നതും കോൺട്രാക്റ്റിലില്ലാത്ത, യുണൈറ്റഡിൻ്റെ കോൺട്രാക്റ്റിലില്ലാത്ത പ്ലേയേഴ്സിനെ പറ്റിയിട്ട് സംസാരിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെ മാനേജേഴ്സ് പറയുള്ളൂ. പക്ഷേ പുള്ളി കൂട്ടിച്ചേർക്കുന്നത് മിഡ്ഫീൽഡിലും അറ്റാക്കിലും, അതായത് മിഡ്ഫീൽഡിലും ഒഫൻസിലും പിന്നെ പ്ലേയേഴ്സിന് ആവശ്യമുണ്ട്. മാത്രമല്ല, റൈറ്റ് പ്ലേയേഴ്സിനെയാണ് നമ്മൾ നോക്കുന്നത് സൈൻ ചെയ്യാൻ. ഓൾറെഡി ഇവിടെ നല്ലൊരു സ്ക്വാഡ് ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ നമ്മുടെ ഇതായിട്ടുള്ളൊരു സ്റ്റൈൽ ഡെവലപ്പ് ചെയ്യാനുള്ള ശ്രമങ്ങളാണ്. പക്ഷേ വാങ്ങുന്നത് റൈറ്റ് പ്ലേയേഴ്സ്, ടീമിന് വേണ്ടിയിട്ടുള്ള റൈറ്റ് പ്ലേയേഴ്സിനെ ആയിരിക്കും എന്നുള്ളതാണ് പുള്ളി പറയുന്നത്. അപ്പോൾ എന്തായാലും മിഡ്ഫീൽഡിലും ഒഫൻസിലുമാണ് കാര്യങ്ങൾ നോക്കുന്നതെന്നാണ് പുള്ളി പറയുന്നത്. ഡിഫെൻസിനെ പറ്റിയിട്ട് പുള്ളി എടുത്ത് പറഞ്ഞിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടി ഓർക്കേണ്ടതാണ്. പിന്നെ ഒബ്വിയസ്ലി മലാസിയെ പറ്റിയിട്ട് നല്ല കാര്യം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പുള്ളിയുടെ ഒരു പ്ലെയർ അനാലിസിസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് എറിക് ടെൻ ഹാഗിൻ്റെ ഇൻ്റർവ്യൂവിലെ പ്രസക്ത ഭാഗങ്ങൾ. വേറെയും ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എറിക് ടെൻ ഹാഗിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ക്രിസ്റ്റ്യാനോ റൊണാൾഡോ സിറ്റുവേഷൻ, ഒരു മാനേജർ എന്ന രീതിയിൽ പുതിയൊരു ക്ലബിലേക്ക് ഇത്രയും വലിയ
ഒരു ഒരു ചാലഞ്ചുമായിട്ട് വരുമ്പോൾ ഈ ഒരു സിറ്റുവേഷൻ പുള്ളി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ ഇത് ഇതും കൂടെ ഹാൻഡിൽ ചെയ്യേണ്ടി വരും എന്നുള്ള പുള്ളി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കില്ല. കാരണം ഇതിൽ എത്രയും പെട്ടെന്നൊരു സൊല്യൂഷൻ കണ്ടെത്തേണ്ട ഒരു കാര്യം യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. കാരണം ഇത് യുണൈറ്റഡിൻ്റെ മൊത്തം സീസണിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ബാധിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്നൊരു സൊല്യൂഷൻ ഇതിന് കണ്ടെത്തണം. കാരണം അല്ലെങ്കിൽ ഓൾറെഡി യുണൈറ്റഡിൽ ഒരുപാട് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനുണ്ട് ഓൺ ദ പിച്ചും ഓഫ് ദ പിച്ചും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ റൊണാൾഡോയെ പോലെയുള്ള വലിയൊരു താരത്തിൻ്റെ ആ ഒരു ഇഷ്യൂ കൂടി സോൾവ് ചെയ്യേണ്ട ഒരു ഒരു സിറ്റുവേഷനിലേക്ക്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ ഇനി ഓരോ പ്രസ് കോൺഫറൻസിലും എറിക് ടെൻ ഹാഗിന് മുമ്പിലേക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുമെന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഡീൽ ചെയ്ത് പോകേണ്ട ഒരു സാഹചര്യമാണ്. അപ്പോൾ ഈ യുണൈറ്റഡിൻ്റെ മാനേജർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ സ്ക്രൂട്ടിനിയും കാര്യങ്ങളും ഉണ്ടാകും, ഒരുപാട് ചോദ്യങ്ങളുണ്ടാകും, ഒരുപാട് മീഡിയയുടെ ചൊറിയുന്ന തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാകും, അത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നതാണ്. പക്ഷേ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസൊക്കെ എത്രയും പെട്ടെന്ന് അവോയ്ഡ് ചെയ്ത് ഫുട്ബോളിലേക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കണം എന്നുള്ളത് തന്നെയായിരിക്കും എറിക് ടെൻ ഹാഗിൻ്റെയൊക്കെ തീരുമാനം. പിന്നെ ഇതോടൊപ്പം ടെൻ ഹാഗ് കൂട്ടിച്ചേർത്തൊരു കാര്യം, ഇത് ഒരു സാധാരണ സീസണല്ല, കാരണം വേൾഡ് കപ്പ് ഇടയിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ലോങ് സീസണായിരിക്കും. അപ്പോൾ സാധാരണ സീസണിൽ ആവശ്യമുള്ള തരത്തിൽ പ്ലേയേഴ്സിനേക്കാൾ കൂടുതൽ ഈ ഒരു സീസണിൽ ആവശ്യമുണ്ടാകും. അപ്പോൾ അത്തരത്തിൽ പ്രിപ്പയർഡ് ആയിരിക്കണം എന്നുള്ളൊരു കാര്യം പുള്ളി പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും റൈറ്റ് പ്ലേയേഴ്സിനെ ആയിരിക്കും പുള്ളി പിന്നെ വാങ്ങാൻ ശ്രമിക്കുന്നതെന്നാണ് പുള്ളി പറഞ്ഞിരുന്നത്. അതോടൊപ്പം നിലവിലുള്ള താരങ്ങളെ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ആന്റണി മാർഷ്യലിനെ പറ്റിയിട്ടും അതുപോലെ ഈ റാഷ്ഫോർഡിനെ പറ്റിയിട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് താരങ്ങൾക്കും ഒരു ഒരു പോയിന്റ് പ്രൂവ് ചെയ്യണം. വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സീസൺ ആയിരുന്നല്ലോ രണ്ട് പേർക്കും ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതുവരെ ഒരു മത്സരമൊന്നും കളിച്ചിട്ടില്ലല്ലോ. അപ്പോൾ മത്സരങ്ങളൊക്കെ കളിച്ച് എങ്ങനെയാണ് ഒപ്പോണൻസിനെ ഇവർ ഹേർട്ട് ചെയ്യുന്നതെന്നുള്ളതൊക്കെ കണ്ട് അതിനെ വിലയിരുത്തിയിട്ടായിരിക്കും ഒരു തീരുമാനമൊക്കെ പുള്ളി എടുക്കുക എന്നുള്ളതാണ് പുള്ളിയുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ എന്തായാലും വളരെ ക്ലോസ്ലി എല്ലാവരെയും പുള്ളി വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും ഇനി പ്ലാൻ ചെയ്യുക എന്തായിരിക്കും കാര്യങ്ങളെന്നുള്ളത്. അപ്പോൾ മാർഷലിനും റാഷ്ഫോർഡിനും ഒക്കെ ഒരു ഒരു ചാൻസാണ്, മാത്രമല്ല മൊത്തം ആ ഒരു സ്ക്വാഡിന് ഒരു ക്ലീൻ സ്ലേറ്റ് കൊടുക്കുകയാണ് പുള്ളി. അപ്പോൾ ഇനി ഈ പുതിയ മാനേജറിൻ്റെ മുമ്പിൽ അവർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും അവർക്ക് എന്താ പറയുക ഒരു ഒരു സ്റ്റാർട്ടിംഗ് പൊസിഷൻ ഡിസേർവിംഗ് ആണോ അല്ലയോ എന്നുള്ളത്. മക്ടോമിനിയും വലിയ രീതിയിൽ തന്നെ എറിക് ടെൻ ഹാഗിൻ്റെ ഫിലോസഫി ഓൾറെഡി നമ്മൾ എടുത്തു കഴിഞ്ഞു എന്നുള്ള തരത്തിലൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കാത്തിരുന്ന് കാണാം എന്ത് സംഭവിക്കും എന്നുള്ളത്. യുണൈറ്റഡ് ആരാധകരുള്ള ചോദ്യം, മക്വയറിനെ തന്നെ ക്യാപ്റ്റനായിട്ട് തുടരാൻ പുള്ളി എടുത്തിട്ടുള്ള തീരുമാനത്തെക്കുറിച്ച് എന്ത് തോന്നുന്നു, അതോടൊപ്പം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അവിടെ തന്നെ തുടരുമോ, എന്താണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റേ അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.